അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ, ഇസ്ലാമിക് ടിപ്സിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെവർക്കും സ്വാഗതം. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി തങ്ങൾ തൻ്റെ ഇഹ്യയിൽ നോമ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ വളരെ ചിന്തനീയമായ ഒരു കാര്യം അവിടെ പറയുന്നത് കാണാം. എന്താണെന്ന് പറഞ്ഞാൽ, നോമ്പുകാർ മൂന്ന് രീതിയിലാണെന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. ഒന്ന്, സൗമുൽ ഉമും, സാധാരണ ഒരു ഒരു നോമ്പും, പിന്നെ സൗമുൽ ഖുസൂസു, സൗമുൽ ഖുസൂസുൽ ഖുസൂസു. അതായത് ഒന്നാം ഗ്രേഡിൽ ഒന്നാമത്തെ സ്ഥാനത്തുള്ള ഒരു നോമ്പും, പിന്നെ രണ്ടാമത്തെ സ്ഥാനത്തുള്ള ഒരു നോമ്പും, മൂന്നാമത്തെ സ്ഥാനത്തുള്ള ഒരു നോമ്പാണ്. അത് ഏതാണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തുള്ള സ്ഥാനത്തുള്ള നോമ്പ് ഏതാണെന്ന് പറഞ്ഞാൽ അത് അമ്പിയാക്കൾക്കുള്ള നോമ്പാണ്. അവർക്കുള്ള നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ കേവലം പള്ളിയിൽ ഭക്ഷണം കഴിക്കുന്ന തൊട്ട് ഒഴിവാക്കുക എന്ന രീതിയിൽ മാത്രമല്ല നോമ്പ്. അവരെ നോമ്പ് എന്ന് പറഞ്ഞാൽ അവരെ കൽബിൽ അള്ളാഹു അല്ലാത്തൊരു ചിന്ത ഇല്ലാതിരുന്നാൽ, ഒരു സെക്കൻഡ് ഇല്ലാതെ ആയിപ്പോയാൽ നോമ്പ് മുറിഞ്ഞെന്നാണ് അവരെ കണക്ക് പ്രകാരം, അവരെ ഹൈസിയത്ത് പ്രകാരം. അങ്ങനെ അത്രക്കാർക്കുള്ള അവർക്കുള്ള നോമ്പ് ആ രീതിയിലാണ്. അവർ ഒരു സെക്കൻഡ് പോലും അവരെ മനസ്സിൽ അദ്വാഹു അല്ലാത്തൊന്ന് ചിന്ത വരാൻ പാടില്ല. അതിനെ തൊട്ട് ഇങ്ങനെ കാത്തു സൂക്ഷിക്കുക, അതാണ് അവർക്കുള്ള നോമ്പ് എന്ന് ഇമാം ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം പഠിപ്പിക്കുന്നതാണ്. അതാണ് ഒന്നാമത്തെ ഗ്രേഡിലുള്ള നോമ്പ്. രണ്ടാമത്തെ ഗ്രേഡിലുള്ള നോമ്പ് എന്താണെന്ന് പറഞ്ഞാൽ, ഗസ്സാലി ഇമാം പറയുന്നു, രണ്ടാമത്തെ നോമ്പെന്ന് പറഞ്ഞാൽ കേവലം പള്ളികൾക്ക് മാത്രം നോമ്പാക്കാതെ അവരെ കണ്ണിലേക്കും, ചില ആൾക്കാരുണ്ട് പള്ളിയിൽ മാത്രം നോമ്പ് ആക്കാതെ അവരെ കണ്ണിനേക്കും അവർക്കുള്ള എല്ലാ അവയവങ്ങളെയും അവർ സൂക്ഷിച്ച് ഒരു ഹറാമിയത്തിലേക്കും പോകാതെ, ഒരു ഹറാമിയത്തും ചിന്തിക്കാതെ, ഒരു ഹറാമിയത്തും കേൾക്കാതെ, ഒരു ആരെയും ഗീബത്ത് പറയാതെ, അങ്ങനത്തെ എല്ലാ കാര്യത്തിനു തൊട്ട്, എല്ലാ അനാവശ്യത്തിന് തൊട്ട് ഒഴിവാക്കി സൂക്ഷിക്കുന്നവർക്കുള്ള നോമ്പ്, അത് രണ്ടാമത്തെ ഗ്രേഡുള്ള നോമ്പാണ്. അതാണ് ഔലിയാക്കും മഹാന്മാരും പണ്ഡിതന്മാർക്കുള്ള, നല്ല മുത്തഖീങ്ങൾക്കുള്ള നോമ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ നോമ്പ് എന്നാണെന്ന് പറഞ്ഞാൽ അത് കേവലം പള്ളിയിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ള നോമ്പ്. കേവലം സുബഹി മുതൽ അസർ വരെ, മഗ്‌രിബ് വരെ പള്ളിയിൽ ഒന്നും കടത്തുന്നില്ല, പള്ളിയിലേക്ക് ഒന്നും കടത്തുന്നില്ല, കേവലം വിശപ്പ് സഹിച്ച് ഇരിക്കുന്നു എന്നല്ലാതെ ബാക്കിയുള്ള എല്ലാ ഹറാമിയത്തും എല്ലാ ഹറാമിയത്തിന് തൊട്ട് ഒഴിവാകാത്തുള്ള ഒരു നോമ്പാണ് മൂന്നാമത്തെ ആൾക്കാർക്കുള്ള നോമ്പ്. ഇവിടെ നാം ചിന്തിക്കേണ്ടതുള്ള എൻ്റെ പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ, ഏതിരുന്നാലും ഒന്നാമത്തെ ഗ്രേഡുള്ള നോമ്പ് അത് നമ്മളെ കൊണ്ട് സാധ്യമില്ല, ചിന്തിക്കാനേ പറ്റാത്തൊരു കാര്യമാണ്. അത് ഒന്നാമത്തെ ഗ്രേഡിലുള്ള നോമ്പാണ്. എന്നിരുന്നാലും രണ്ടാമത്തെ നോമ്പ് ആയാലേ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയുള്ളൂ. രണ്ടാമത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ അതേ എല്ലാ ഹറാമിയത്തിൻ്റെ തൊട്ട് കണ്ണിനെയും കാതിനെയും അതേ ബാക്കിയുള്ള എല്ലാ അവയവങ്ങളെയും അള്ളാഹു പൊരുത്തപ്പെടാത്തതിലേക്ക് ചെലവ് ഒഴിക്കുന്ന തൊട്ട് സൂക്ഷിച്ച് അതോടൊപ്പം പള്ളിയിലേക്കും അതേ എന്ന് വല്ലതും കടത്തുന്നത്തൊട്ട് സൂക്ഷിച്ച് ആ നല്ല നിലക്കുള്ള ജീവിച്ച് ജീവിക്കുന്നതാണ്. അതാണ് യഥാർത്ഥത്തിൽ നോമ്പ്. രണ്ടാമത്തെ ഗ്രേഡ് ആ നോമ്പാണ് നമ്മൾക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. അല്ലാതെ പലപ്പോഴും നമ്മുടെ നോമ്പ് മൂന്നാമത്തെ ഗ്രേഡിലുള്ള നോമ്പ് ആയിത്തീരുന്നു എന്ന് നാം ചിന്തിക്കണം. അവിടെ മൂന്നാമത്തെ നോമ്പിനെ വിശദീകരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, അവനിക്ക് ആ പള്ളിയിലേക്ക് മാത്രം നോമ്പ് കൊടുത്തവൻ ബാക്കി വെറും ഹറാമിത്രത്തിട്ട് മുൻ വൈവാകുന്നില്ല, അത്രക്കാർ നോമ്പ് കൊണ്ട് ഒരു കാര്യവുമില്ല. ഒരു ഹദീസൊക്കെ അവിടെ ചർച്ച ചെയ്യുന്നത് കാണാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്രേ, എത്രയോ നോമ്പുകാരുണ്ട്, അവരെ പള്ളിയിലേക്ക് മാത്രമാണ് ഒരു ഉപകാരം, അവർ നോമ്പ് കൊണ്ട് അവർ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ നോമ്പ് അവസാനത്തെ ഘട്ടത്തിലും ആവാതെ ഒന്നാമത്തെ ഏതായാലും നമ്മളെ കൊണ്ട് സാധ്യമില്ലാത്ത സ്ഥിതിക്ക് രണ്ടാമത്തെ ആ സ്ഥിതിയിലുള്ള രണ്ടാമത്തെ കൂട്ടലുള്ള ആ നോമ്പ് ആകാൻ നമ്മുടെ കൈവിൻ്റെ പരമാവധി നാം ശ്രമിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാവട്ടെ. എന്നെങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ നാം സുബഹി മുതൽ മഗ്‌രിബ് വരെ നാം വിശപ്പ് സഹിച്ച് ഇരുന്നതിനേക്ക് എന്തെങ്കിലും പ്രതിഫലം ഉണ്ടാവുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആ രണ്ടാമത്തെ റൂട്ടിലുള്ള രണ്ടാമത്തെ കൂട്ടലുള്ള ആ നോമ്പിലെങ്കിലും അള്ളാഹു നമ്മുടെ നോമ്പിന് അള്ളാഹു പെടുത്തുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ്
ഇവിടെ നിർത്തുന്നു. ഇൻഷാല്ലാ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.